പ്രിയ താരമാണ് നവ്യ നായർ നന്ദനം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയ മാറിയ താരം ഒരു രപയക്കു ശേഷം വെള്ളിത്തിരിയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് എന്ന് മൂർഖാൻ പാകത്തിന് ശ്രദ്ധേയമായ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ നവ്യയ്ക്ക് കരിയറിൽ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിൽ ഏറ്റവും തിരക്കേറിയ നടിമാരിൽ ഒരാളായിരുന്നു നവ്യ നായർ വിവാഹത്തോടെ കരിയർ വിട്ട നടി വർഷങ്ങൾക്കിപ്പുറം സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തി വീണ്ടും സജീവമായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരം തന്റെ കുഞ്ഞു വലിയ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ തന്റെ പിറന്നാൾ ആഘോഷമാകുന്നതിന്റെ ഫോട്ടോകളും വീഡിയോകളുമാണ് നവ്യ പങ്കിട്ടിരിക്കുന്നത് വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് സർപ്രൈസായാണ് പിറന്നാൾ ആഘോഷം നടത്തിയതെന്നത് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് മകനും അമ്മയും അച്ഛനും സുഹൃത്തുക്കളും നവ്യയ്ക്ക് ഗിഫ്റ്റുകൾ സമ്മാനിക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്ന് കുറിച്ചു രസകരമായ കുറിപ്പും നവ്യ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ വർഷത്തെ കൂടി ഈ പരിപാടി അവസാനിക്കുന്നു ഇനി നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം ദയവചെയ്ത് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ നടന്നതൊക്കെ ഇവിടെയുണ്ട് അപ്പോ ഓക്കെ ബൈ ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നാണ് നവ്യ കുറിച്ചത് പിന്നല്ല നിരവധി പേർ പ്രിയ താരത്തിന് ആശംസകൾ അറിയിച്ച് കമന്റുകളുമായി രംഗത്തെത്തി വൺ സർപ്രൈസ് ആയിരുന്നു നവ്യയുടെ പിറന്നാൾ കേക്ക് താരത്തിന് തന്നെ ഡാൻസ് ലുക്കാണ് കേക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സന്തോഷകരമായ ഒരുപടി നിമിഷങ്ങളാണ് നവ്യ വീഡിയോകളിലൂടെ പങ്കുവച്ചത് ഇത്തവണയും ഭർത്താവ് സന്തോഷ് മേനോൻ ഒപ്പമില്ല കഴിഞ്ഞ കുറെ നാളുകളായി വിശേഷ ദിവസങ്ങളിൽ നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ കാണാറില്ല ഇത് പല അവ്യൂഹങ്ങൾക്കും കാരണമായി എന്നാൽ ഇത്തവണ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കമന്റുകളായി ആരും ചോദിച്ചിട്ടില്ല മുംബൈയിലാണ് സന്തോഷ് മേനോന്റെ ജോലി നവ്യ സിനിമയും നൃത്തങ്ങളും എല്ലാമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലാണുള്ളത് ഇതാണ് ഇരുവരെയും ഒരുമിച്ച് കാണാത്തതിന് കാരണമെന്ന് ആരാധകർ വാദിക്കുന്നു വിവാഹ ശേഷം മുംബൈയിലേക്ക് തന്റെ ജീവിതം പറിച്ച് നട്ടതായിരുന്നു നവ്യ ഇതിൽ ഒന്നും ചെയ്യാതെ വീട്ടമ്മയായുള്ള ജീവിതം തനിക്ക് മടുപ്പുളവാക്കുന്നതായിരുന്നു എന്ന് നവ്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം വരാഹം എന്ന ചിത്രമാണ് നവ്യയുടേതായി അണിയാറയിൽ ഒരുങ്ങുന്നത് സുരേഷ് ഗോപി നായകനായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സനൽ വി ദേവനാണ്